ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് തുന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കിയ നല്ല അടിപൊളി ഒരു ഇഡ്ഡലി കേട്ടോ. ഇതേപോലെ നല്ല വേർത്ത്, നല്ല പൊന്തി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ കണ്ടില്ലേ, പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. മുറിച്ച് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ നല്ല ആരി എടുത്തിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ആഴ്ച മുന്നേ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിന്ന്, താത്ത ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തുക്കണത്. ഇത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതേപോലെ ഒരു ടവലിൽ വിരിച്ചിടുക. വിരിച്ചിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഇതാ ഞാൻ അളവ് കാണിച്ചു തരാം. ഞങ്ങൾക്ക് കഴുകിയതിൻ്റെ ശേഷം, ഇതൊക്കെ കഴുകിയതിൻ്റെ ശേഷം നമ്മളിതാ 1 കപ്പ് ഉഴുന്നെടുക്കണം. വലിയ കപ്പാട്ടോ. ഇത് ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഇതാ അത് കഴുകി ഉണക്കി എടുത്തതിൻ്റെ ശേഷം ഒരു ഫ്രൈ പാനിൽ തീ ഉറച്ചിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവട്ട് കൊടുക്കട്ടാ. ചെറിയ ടീസ്പൂണിന് 1/4 ടീസ്പൂണ് ഒന്ന് വറുത്തൊന്നിങ്ങനെ പൊരിഞ്ഞ് വരുമ്പോട്ടാ കളറ് മാറരുത് ഉഴുന്നിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് ഉലുവ എനിക്ക് വേണം തോന്നി. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഉണ്ടാക്കണതിൽ കുറച്ചും കൂടെ ഉലുവട്ട് കൊടുക്കണം. നിങ്ങൾ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഉലുവൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഉഴുന്നും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആ ഫ്രൈ പാനിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, അപ്പം നല്ലോണം പൊടിഞ്ഞിക്കണം നമ്മൾ ഉഴുന്നും ഉലുവ കേട്ടോ. അപ്പം ഇനി നിങ്ങളാരും അരി വെള്ളത്തിലിടാൻ മറന്നാൽ അന്നത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാതിരിക്കണ്ട, ഇതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉഴുന്നെടുത്ത അതേ കപ്പിന് ഞാൻ 2.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. 2.5 കപ്പ്. അപ്പോൾ ഇതാ 2.5 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ പൊടിച്ച ഉഴുന്നിട്ട് കൊടുക്കണം. ഇനി നമ്മളെ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്മെല്ലായി കയറും. ഉഴുന്നും ഉലുവിയൊക്കെ വറുത്ത് പൊടിച്ചതിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാവും കേട്ടോ. അതേപോലെ ഇതിന് നമ്മൾക്ക് ഇത്ര പൊടിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി നിങ്ങൾക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചാൽ അത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പൊടി മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അടുത്തൊരു ദിവസം നമുക്ക് ഇതേപോലെ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മാവ് കുഴച്ചെടുക്കുക. കട്ടല്ലാതെ വേണം ഇഡ്ഡലിക്ക് എങ്ങനെ നമ്മൾ മാവ് അരക്കുക, അതേപോലെ കൈ വെച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉഴുന്നെടുത്ത കപ്പില്ലേ, ആ കപ്പിന് 1/2 കപ്പ് ചോറും കൂടെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിടാൻ മറന്നു വെച്ചിട്ട് ഇഡ്ഡലി ആരും ഉണ്ടാക്കാതിരിക്കണ്ട. ഇതേപോലെ ഉണ്ടാക്കിയാൽ നമ്മൾ ഈ വല്ല മെഡ്രാസിലും ബാംഗ്ലൂർ കോയമ്പത്തൂരൊക്കെ പോയാൽ കഴിക്കണ ഇഡ്ഡലില്ല, അതേപോലെ നല്ല ടേസ്റ്റ് ആയിക്കാര കേട്ടോ. ഇപ്പോൾ അത് നമുക്ക് ഈ വലിയൊരു മൺചട്ടിയാണ്. ഈ മൺചട്ടിൻ്റെ 1/2 ഭാഗം നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു ഗ്ലാസ്, സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പൊട്ടിൻ്റെ ഗ്ലാസ്സേന്ന് മാവിലോട്ട് ഇറക്കി വെച്ചിരുന്നത്. അപ്പോൾ ആ ഗ്ലാസ് 1/2 ഗ്ലാസ് വരെ മുങ്ങിയെന്ന്. ഇപ്പോൾ അതാ രാവിലെ ആയപ്പോൾ നമ്മളെടുത്തപ്പോൾ ഫുള്ള് മാവ് പൊങ്ങിയിട്ട് ഗ്ലാസ് മൂടിയെന്ന്. അപ്പോൾ നമ്മൾ രാവിലെയാണ് ഇതേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ല, നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല പതിഞ്ഞ് പൊങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഇഡ്ഡലി എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. തലേദിവസം രാത്രി വേണം മാവ് കൂട്ടി വെക്കാൻ. തീരെ കുഴിയില്ലാത്തൊരു ഇഡ്ഡലി പാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. പക്ഷേ ഇത് കൊണ്ട് ഇഡ്ഡലി ചുട്ടപ്പോയി മാവും കൊണ്ട് പൊന്തിയിട്ട് ഭയങ്കര വലിയ ഇഡ്ഡലി ആയിരിക്കണം കേട്ടോ. ഏറ്റവും നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ചുടുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലൊക്കെ നല്ലൊരു സ്മെല്ലും ആയിക്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പം നോക്കണേ, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇതാ എടുക്കണം. അപ്പോൾ പത്തിരിപ്പൊടി മതിട്ടാ, അല്ലെങ്കിൽ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കില്ല, ആ പൊടി മായാലും നമുക്ക് ഉപയോഗിക്കട്ടാ. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത് കേട്ടോ. അപ്പം നോക്കണേ, നല്ല ആരി എടുത്തിട്ടുള്ള നല്ല ഇഡ്ഡലി കേട്ടോ. അപ്പോൾ എത്ര ഇഡ്ഡലി വേണമെങ്കിലും നമുക്ക് ഇത്ര നമ്മളേ മാവ് കാണിച്ചു തന്നില്ല, ആ മാവ് കൊണ്ട് ഉണ്ടാക്കുക. പക്ഷേ ഞാനിവിടെ 1.5 കപ്പ് മാവ് വന്ന പൊടിച്ച പൊടി നമ്മൾ എടുത്തു വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടുത്ത ചട്നി ഉണ്ടാക്കണം. 4 വറ്റൽമുളക്, കുറച്ച് പൊട്ടുകടല, 1 പച്ചമുളക്, 2 കൊച്ചുള്ളി, കുറച്ച് തേങ്ങ, 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചട്നിക്ക് അരക്കണം കേട്ടോ. ഇത് നമ്മളെ ചട്നി റെഡിയായി. കടുക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ്
ഈ ചട്നി അരച്ചതായി കുഴിച്ചെടുത്ത് ഒന്ന് ചൂടാക്കുക. പിന്നെ സാമ്പാറുമാണ് നമുക്ക് ഇന്ന് ഇഡ്ഡലിക്ക് ഉള്ളത് കേട്ടോ. അപ്പം ഇനി പ്രത്യേകിച്ച് നമ്മൾ ഇഡ്ഡലിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയത് തന്നെയാണ്. ഇതേപോലെ തന്നെ ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഈ മാവ് ലേശൻ്റെ അടുത്ത് ഇഡ്ഡലി ചുട്ടയിൽ ബാക്കി വന്ന് അതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ഇൻഷാല്ലാ. അപ്പോൾ ഇത് കഴിക്കാനാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ.